വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ശിവഗിരി ശിഖരാഗ്ര ദിവ്യ പദ്മാസനാസ്ഥ ശിവഗിരി ശിഖരാഗ്ര ദിവ്യ പദ്മാസനാസ്ഥം വരദമഭയാസ്ഥം പാപവിധ്വംസപാദം സുജനനിഖരസേവ്യം ചാരുകാരുണ്യനേത്രം കാലികലുഷവിനാശം നാരായണാഖ്യം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം ആധുനിക ശാകുന്തളം. പ്രിയ കലാസ്നേഹികളെ, അനശ്വര പ്രണയകാവ്യമായ ശാകുന്തളത്തെ കളിയാക്കി എന്ന് പറഞ്ഞു ആരും ഞങ്ങളെ പങ്ങിക്കിടരുത്. അപേക്ഷയാണ് കാലുപിടിക്കാൻ കൈകളെ നിയന്ത്രിക്കാൻ പറ്റി എഴുതിപ്പോയതോ ക്ഷമിക്കുക. അടുത്തൊരു ബെല്ലോടുകൂടി തിരുവനന്തപുരം അലവലാതി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന 129-ാമത് തട്ടിക്കൂട്ട് ബാലെ. ഏ കിടക്കുന്നു ചട്ടിയും കലോ. ബാലെ തുടങ്ങുന്നതിന് മുമ്പ് ഒരപേക്ഷ. ഈ പഞ്ചായത്തിൽ മുഴുവൻ ലൈറ്റും അണച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. രംഗം ഒന്ന്, ദുഷ്യന്ത മഹാരാജാവിന്റെ കൊട്ടാരം. രാജകിങ്കരൻ, വീരൻ, ധീരൻ, ദുഷ്യന്ത മഹാരാജാവിതാ എഴുന്നള്ളുന്നേ. മറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പുപട്ടി, മറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പുപട്ടി, പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടമ്പട്ടി, സിസിലി കുട്ടിരെ തേപ്പുപട്ടി പാട്ടി തള്ളര മുറുക്കാമ്പട്ടി, സിസിലി കുട്ടിരെ തേപ്പുപട്ടി പാട്ടി തള്ളര മുറുക്കാമ്പട്ടി, അറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പുപട്ടി, അറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പുപട്ടി, പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടമ്പട്ടി, കുട്ടരത്തെ
രാജൻ രാജൻ എന്തു പറ്റി മഹാരാജൻ? വിഡി, നാം ഒന്ന് പുലിമുരുകനാകാൻ നോക്കിയതാണ്. അരെ വിഡി, ഒടിയൻ ഒടിയനല്ല പുലിമുരുകൻ. മന്ത്രിയോട് മുഖം കാണിക്കാൻ പറയൂ. മന്ത്രി പുങ്കാവ്, നമ്മുടെ സാമ്രാജ്യത്തിൽ പ്രജകളെല്ലാം സന്തോഷത്തോടെ അല്ലേ കഴിയുന്നത്? അതെ പ്രഭു, എല്ലാ 1-ാം തീയതിയും ബിവറേജസ് തുറക്കുമെന്ന് കൂടി അറിഞ്ഞപ്പോൾ ഏറെ സന്തോഷത്തിലാണ്. അതുപോലെ പ്രഭു, ഉള്ളിയുടെ വില കൂടുന്നതിനാൽ പ്രജകൾ സങ്കടത്തിലുമാണ്. ഭയക്കണം മന്ത്രി, ഭയക്കണം. അതെ പ്രഭു, ഇവ കാരണം പല രാജാക്കന്മാരുടെയും സിംഹാസനം ഇളകിയിട്ടുള്ളതാണ്. നമ്മുടെ ഭരണം പിടിച്ചു നിർത്താൻ ഇനി എന്തു കുത്തിത്തിരിപ്പാണ് ഉണ്ടാക്കേണ്ടത് മന്ത്രി? ഒരു ഉപായമുണ്ട് പ്രഭു. നമുക്ക് സമയം നോക്കി 2-3 ബില്ലുകൾ ഇട്ടുകൊടുക്കാം. പട്ടി എല്ലിൻ കഷ്ണത്തിന് പുറകെ പോകുന്നത് പോലെ എല്ലാം അതിനു പുറകെ പോയിക്കൊള്ളും. അപ്പോൾ നമുക്ക് നമ്മുടെ സിംഹാസനം പിടിച്ചു നിർത്തുകയും ചെയ്യാം. ഈ വാർത്തകളൊക്കെ കേട്ടിട്ട് എന്റെ മനസ്സിനൊരാശങ്ക മന്ത്രി. ആശങ്ക? കൊട്ടാരം നർത്തകൾ എവിടെ മന്ത്രി? നമ്മുടെ മനസ്സിന് ഉത്സാഹം പകരാൻ അവരോട് നൃത്തം അവതരിപ്പിക്കാൻ പറയൂ മന്ത്രി. പ്രേബ, ഒന്നും പറയണ്ട. അവറ്റകൾ ഇന്നലെ എടുത്താൽ പൊങ്ങാത്ത ചെണ്ടയും എടുത്ത് എവിടെ ചെണ്ടമേളത്തിന് പോയിട്ട് തളർന്നു കിടക്കുകയാണ്. അവരോട് 100 പൊൻപണം നൽകാമെന്ന് പറയൂ. വന്നഴിഞ്ഞാടാൻ പറയൂ മന്ത്രി. പറയൂ അടിയൻ. रहा किली की पिपी फिली फिज ब्लैक रोई की उन्नो डुन्नो मुओ छाओ डंबा डंबा बुगो किली की बहा किली की रहा किली की पिपी फिली फिज ब्लैक रोई की उन्नो डुन्नो मुओ छाओ डंबा डंबा बुगो किली की tere hufin le bahas mukin ta paste darwin le kele ke brudu zaba baha baza baha muwa mrsa baha baha ki maro 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 ki maro 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 ki maro kele ke maro 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 kele ke ki maro 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 ki maro 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 ki maro kele ke maro 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 kele ke nim kuval puwe. കൊട്ടാരം നർത്തകളെ, നിങ്ങളുടെ നൃത്തത്തിൽ നാം സംതൃപ്തനായിരിക്കുന്നു. ഇതാ 100 പൊൻപണം സമ്മാനമായി സ്വീകരിച്ചാലും. ഇതിൽ 100 പൊൻപണം ഇല്ലല്ലോ മഹാരാജൻ. GST പിന്നെ വേറാരെങ്കിലും കൊണ്ടുവന്ന് തരുമോടി പെണ്ണേ? ഇത് GST പിടിച്ചുള്ള തുകയാണ്. തൃപ്തിയായില്ലേ നർത്തകിമാരെ? ഇത് വല്ലാത്ത ചതിയായിപ്പോയി മഹാരാജൻ. മഹാമന്ത്രി, കൊട്ടാരം ഗുരുവിനെ കണ്ടിട്ട് കുറെ നാളുകളായല്ലോ. എവിടെയാണ് അദ്ദേഹം? പ്രഭു, അദ്ദേഹം കാന്നവാസിലാണ് എന്ന് SMS വന്നിരുന്നു. കഞ്ചാവ് ശേഖരിക്കാൻ പോയ പോക്കാണ് പ്രഭു. ഉടൻ നമ്മെ മുഖം കാണിക്കാൻ പറയൂ മന്ത്രി. അടിയൻ. നെരുപ്പിടാ നെരുങ്കിടാ പാപ്പം നെരുങ്ങുന പൊസക്കിര കൂട്ടോ അടിക്കിര അഴിക്കിര എന്നോ മുടിയുമാ നടക്കുമാ എന്നോ കബാലിടാ
എവിടെയായിരുന്നു ഗുരുവേ ഇത്രയും നാൾ? ഞാൻ പച്ചമരുന്ന് പറിക്കാൻ കാട്ടിൽ പോയിരിക്കുവാരോ മഹാരാജൻ. കഞ്ചാവിനെയൊക്കെ ഇപ്പോൾ പച്ചമരുന്നെന്നാണോ ഗുരുവേ പറയുന്നത്? ബൈ ദ ബൈ ഗുരുവേ, എനിക്ക് നായാട്ടിന് പോകാൻ അതിയായ ആഗ്രഹം. കൂടാതെ ആ കാട്ടുകുരുവികളിൽ കാട്ടരുവുകളിൽ കുളിക്കുവാനും കുളി കാണാനും എന്ത് അസംബന്ധമാണ് മന്ത്രി പറയുന്നത്? അസംബന്ധം നായാട്ടിനൊക്കെ പൊയ്ക്കോളൂ മഹാരാജൻ, അവിടെ അടുത്താണ് മുനികുമാരിമാരുടെ ആശ്രമം, അവിടെ ഒളിഞ്ഞു നോക്കാൻ പോകരുതേ രാജൻ. ക്ഷിപ്രഗോപികളാണവർ, ക്ഷിപ്രഗോപികൾ. ശപിച്ചാൽ പച്ചവെള്ളം കിട്ടാതെ ചത്തുപോകും പ്രഭോ. കണ്ണു മഹർഷിയുടെ ആശ്രമം. ശകു, പപ്പ കുറച്ച് മാസങ്ങൾ വിവിധ ഗുരുകുലങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ജോലി നോക്കുവാൻ പോവുകയാണ്. നീ ആശ്രമം നോക്കിക്കൊള്ളണം ശകു. ദുഷ്യന്തൻ കാനനത്തിലൂടെ നടന്ന് നടന്ന് കണ്ണു മഹർഷിയുടെ ആശ്രമത്തിനരികിൽ എത്തിച്ചേരിച്ചു. ദൂരെ നിന്ന് ഒറ്റക്കാലിൽ നിൽക്കുന്ന ആരെയോ മഹാരാജൻ കാണുന്നു. ഒറ്റക്കാലിൽ നിൽക്കുന്ന ഏതോ മുനികുമാരിയാണെന്ന് തോന്നുന്നു. ആരാണ് നീ കുനികുമാരി? മുനികുമാരി, എന്താണ് ഒറ്റക്കാലിൽ നിൽക്കുന്നത്? എന്റെ പേര് ശകുന്തള. എല്ലാരും എന്നെ ശകൂന്ന് വിളിക്കും. എന്റെ കാലിൽ ഒരു മുള്ളു തറച്ചു കയറി. അതുപോട്ടെ, ആരാണ് താങ്കൾ? ബൈ ദ ബൈ, ഞാൻ ദുഷ്യന്തൻ. എല്ലാവരും എന്നെ ദുഷ് എന്ന് വിളിക്കും. അടുത്ത കൺട്രിയിലെ രാജാവാണ് ഞാൻ. ആട്ടെ, ശകുവിന്റെ ഫാദർ എന്തു ചെയ്യുന്നു? പപ്പ പ്രൊഫസർ കണ്ണുൻ. പല പല ഗുരുകുലങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. എന്റെ ഈ കാലിലെ മുള്ളൊന്ന് എടുത്തു തരുമോ മഹാരാജൻ? ¶¶
എന്തിനേറെ പറയാൻ, ആ ഒരു ഒറ്റ പഞ്ചർ ഒറ്റക്കലിലൂടെ അവർ രണ്ടുപേരും ലവായി. മിക്ക ദിവസങ്ങളിലും അവർ തമ്മിൽ കണ്ടു. അതിനിടെ ദുഷ്യന്തൻ പറയുന്നിടത്തെല്ലാം ശകുന്തള ചെല്ലുകയും ചെയ്തു. കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ തരാടങ്ങളോ കരിനീ കവിതയുമായി എന്റെ ഗാനേ നിന്റെ ചൊടിയിൽ വിരിയും അലറി നളികൾ മറന്നു വരും. എങ്ങനെ 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 കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളും കരിനീ കവിതയുമായി വാ വാ എന്റെ ഗാനം. ലാ 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 ലാ. ദുഷ്യന്തൻ തിരികെ കൊട്ടാരത്തിൽ പോകുന്നതിന് മുമ്പായി തന്റെ രാജ്യത്ത് പുതുതായി നടപ്പാക്കാനിരിക്കുന്ന പുതിയ തിരിച്ചറിയൽ രേഖ ആദ്യമായി ശകുന്തളയ്ക്ക് കൈമാറി. മാത്രമല്ല, ഒന്നും വെച്ചുണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത ശകുന്തളയ്ക്ക് വിവാഹം കഴിച്ച് കൊട്ടാരത്തിൽ വരുമ്പോൾ ഇപ്പോഴേ കഞ്ഞിയും കറിയും വെച്ചുണ്ടാക്കി പഠിക്കാൻ പുതിയ ചട്ടിയും കലവും സമ്മാനിച്ചു. ഒരു ദിവസം ശകുന്തള ദുഷ്യന്തനെ പറ്റി ചിന്തിച്ചു സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദുർവാസാവ് മഹർഷി അവിടേക്ക് വന്നത്. ഞാൻ ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോക്കർ അല്ലാടാ, സ്വപ്നലോകത്തിലായിരുന്നതിനാൽ ശകുന്തള ദുർവാസാവ് വന്നതും പറഞ്ഞതും ഒന്നും അറിഞ്ഞില്ല. മോളെ ശകു, അങ്കിളിന് ഇത്തിരി കഞ്ഞിയും കറിയും തന്നേ. കാറ് വർക്ക്ഷോപ്പിലായതിനാൽ നടന്നാണ് വന്നത്. വല്ലാത്ത ക്ഷീണം. ആ ഒരു ഒറ്റ അലർച്ചയോടെ ശകുന്തളയ്ക്ക് ബോധം വന്നു. അവൾ ഞെട്ടി എണീറ്റു. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ ആകെ വയ്യാക്കാണ്. നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറാണ്. ചങ്കിനകത്ത് താളമട്ടിക്കണ്, തകിട തകിട മേളം അടിക്കണം. ഞാൻ നിന്നെ ശപിച്ചു. നീ ആരെയാണോ ഓർത്തിരുന്നത്, അവൻ നിന്നെ മറന്നു പോകട്ടെ. അയ്യോ 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 അങ്കിൾ അങ്കിൾ, സോറി സോറി, എന്നോട് ക്ഷമിക്കണം. ഈ ശാപം വിത്ഡ്രോ ചെയ്യണം, അല്ലേ എന്റെ ഫ്യൂച്ചർ പോകൂ. ഞാൻ പ്രെഗ്നന്റ് ആണ്. തന്നത് തന്നു, ഇനിയിപ്പോ എങ്ങനെ ശാപം തിരിച്ചെടുക്കുക? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. അവൻ തന്ന ഏതെങ്കിലും സാധനം അവനെ നീ കാണിച്ചാൽ അവന് നിന്നെ ഓർമ്മ വരും. ഇനി എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. നിന്റെ പപ്പ എങ്ങാണം വന്ന ഞാൻ നിനക്ക് ശാപം കൂടി തന്നെന്നറിഞ്ഞ അങ്ങേരെന്നെ പഞ്ഞിക്കിടും. ഞാൻ പോണേ. ദുർവാസാവ് ഇതും പറഞ്ഞു സ്ഥലം വിടും.
ദുഷ്യന്തൻ പുതിയ തിരിച്ചെളിയൽ രേഖ രാജ്യത്തിന് നടപ്പാക്കുമോ? ദുഷ്യന്തൻ ശകുന്തളയെ വിവാഹം കഴിക്കുമോ? ശകുന്തള കഞ്ഞിയും കറിയും വെച്ചുണ്ടാക്കാൻ പഠിക്കുമോ? ദുർവാസാവിന്റെ ശാപം ഏൽക്കും? കാത്തിരുന്നു കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അരങ്ങിലും അണിയറയും പ്രവർത്തിച്ചവർ ഒന്ന് പരിചയപ്പെടുത്തി. രാജാവ് സതീഷ് വാസു കരുമാരുമാരുമാണ്. മന്ത്രി കൃഷ്ണലാൽ അമ്പലമേലമേല. ശകുന്തള സിജി പി കെ മാഞ്ഞു. രാജഗുരു പുരുഷോത്തമ പണിക്കർ ആര്യ. കണ്ണുമ സജി തിരുവഞ്ചു. ദുർവാസ സൂരജ് നർത്തകിമാർ ശ്യാം വർക്കല ബാബു ഗുഴവൂർ സുരേഷ് തൃശൂർ ബിനു വിശ്വനാഥ് പത്തനംതിട്ട ഫടൻമാർ വിനയചന്ദ്രൻ കൈനകൈനകി സുനിൽകുമാർ തിരുവല്ല സോമദത്തൻ അടു. സ്റ്റേജ് സെറ്റിംഗ് അജി പ്രഭാകർ കോട്ടയം. ലൈറ്റ് സെറ്റിംഗ് ആൻഡ് മേക്കപ്പ് വിശാഖ തിരുവനന്തപുരം. സാബു തിരുവനന്തപുരം. നിർമ്മാണം ടൈഗർ പ്രദേശ്. സാങ്കേതിക സഹായം സൂരജ് ലക്കാർ. സംവിധാനം സിജി പി കെ മാഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് ശേഷം വിസിറ്റിംഗ് പ്രൊഫസർ ജോലി കഴിഞ്ഞു ഗൾഫിൽ നിന്ന് ലീവിന് വരുന്നത് പോലെ കണ്ണു മഹർഷി വീട്ടിൽ വന്നു. വന്നപ്പോൾ ശകുന്തള നിറവയറുമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാനിടയായത്. മോളെ സുഖു, എന്താണ് നിനക്ക് സംഭവിച്ചത്? നീ ഇതെപ്പോൾ ഒപ്പിച്ചു? ആരാണ് മോളെ നിന്റെ ഈ വയറിന് ഉത്തരവാദി? ചതിച്ചല്ലോ ഈശ്വര, ചതിച്ചല്ലോ. സംഭവിച്ചു പോയി പപ്പാ, സംഭവിച്ചു പോയി. ഒരു ദുർബല നിമിഷത്തിൽ എന്നെ തന്നെ മറന്ന് എന്റെ കൺട്രോള് പോയി പപ്പാ, കൺട്രോള് പോയി. ശകുന്തള നടന്ന കഥകളൊക്കെ കണ്ണു മഹർഷിയോട് പറയുന്നു. കേട്ടതിനു ശേഷം കണ്ണു മഹർഷിയും ശകുന്തളയും കൂടി സ്വന്തം BMW ദുഷ്യന്തന്റെ രാജ്യത്തേക്ക് പുറപ്പെടും. രംഗം 3, ദുഷ്യന്ത മഹാരാജാവിന്റെ കൊട്ടാരം. മഹാരാജൻ, അങ്ങേ മുഖം കാണിക്കാൻ ഒരു മുനിവര്യനും പുത്രിയും വന്നു നിൽക്കുന്നു. മുനിവാര്യരോ? മഞ്ജു വാര്യർ, ജയരാജ വാര്യർ എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് മുനിവാര്യരെന്ന് കേൾക്കുന്നത്. മുനിവര്യരാണ് പ്രഭു, മുനിവര്യൻ. കടന്നു വരൂ, പറയൂ, നിങ്ങളൊക്കെ ആരാണ്? എന്താണ് ആഗമന ഉദ്ദേശം? മിസ്റ്റർ രാജൻ, ഇത് എന്റെ പുത്രി ശകുന്തള. ഈ ഗർഭത്തിന് ഉത്തരവാദി താങ്കളാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്.
എന്നെ മനസ്സിലായില്ലേ? ഞാൻ ശഖു, നിങ്ങളുടെ ശഖു. എന്റെ ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിങ്ങളുടെയാണ്, നിങ്ങളുടെ. ഒന്ന് പോവണ്ണേ, ഇതേപോലെ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ഭാര്യയാണ്, കുഞ്ഞിന്റെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല. ഇതിൽ എന്താണ് തെളിവ്? ജനന സർട്ടിഫിക്കറ്റ്, എസ് എൽ സി, ഇലക്ഷൻ ഐ ഡി, ആധാർ, എന്തെങ്കിലും ഉണ്ടോ നിന്റെ കയ്യിൽ? ഇവയൊന്നുമില്ലെങ്കിൽ നീ എങ്ങനെ തെളിയിക്കും? വേറെ എന്തെങ്കിലും ഉണ്ടോ നിന്റെ കയ്യിൽ എനിക്ക് നിന്നെ ഓർക്കാൻ? ടെൽ മീ. പൗർണമി, നീ എനിക്ക് സമ്മാനിച്ച എന്റെ സഖു, ഞാൻ എന്ത് ക്രൂരനാണ് സഖു, ക്രൂരൻ. അയ്യോ, നിന്നെയാണോ ഞാൻ പുറത്താക്കാൻ നോക്കിയത്? എന്നോട് ക്ഷമിക്കൂ സഖു, എന്നോട് ക്ഷമിക്കൂ. ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻമയിൽ മിന്നാണേ. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും മില്ലും വച്ചേനേ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോറും ചോറുണ്ട്, ചുണ്ടോറും ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചേരാക്കാൻ നല്ല അട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുപ്പിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്ന ചില്ലം ചില്ലാല. ആകാശം വീശുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ ഏതെല്ലാം രീതി ഒരു ഗർഭം കണ്ടുപിടിക്കാൻ കഴിയുന്നു. എന്നാൽ പുരാതന കാലഘട്ടത്തിൽ ഇതാ വെറുമൊരു ചട്ടിയും കലവും കാണിച്ച് ഗർഭത്തിന് ഉത്തരവാദിയെ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ആധുനിക അനശ്വര പ്രണയ കാവ്യ ബാല ദേ കിടക്കുന്നു ചട്ടിയും കലവും. ഇവിടെ പരിസമാപ്തി കുറിച്ചു.